നമസ്കാരം എൻ്റെ പേര് അഹ്സന ഞാൻ എം എസ് എസ് സ്കൂളിലെ 9-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് നമുക്കെല്ലാവർക്കും അറിയാലോ ബഷീറിൻ്റെ ദിനം എന്നാണ് നമ്മൾ ആചരിക്കുന്നത് ജൂലൈ 5 അതിനോടനുബന്ധിച്ച് ബഷീറിനെ പറ്റി ഒരു ചെറിയ ജീവിതക്കുറിപ്പുമായാണ് ഞാൻ വന്നിരിക്കുന്നത് 1908 ജനുവരി 21 തിരുവിതാംകൂറിലെ ഇപ്പോഴത്തെ കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ ഉൾപ്പെട്ട തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ ജനിച്ചു കായ് അബ്ദുറഹ്മാൻ കുഞ്ഞാത്തുമ്മ എന്നിവരാണ് മാതാപിതാക്കൾ തലയോലപ്പറമ്പിലെ മലയാള പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം രസകരവും സാഹസികവുമായിരുന്നു ബഷീറിന്റെ ജീവിതം ബാല്യകാലത്ത് തന്നെ ഗാന്ധിയൻ ചിന്തകളിൽ ആകൃഷ്ടനായി തീർന്നിരുന്നു സ്വാതന്ത്ര്യ ദിനത്തിൽ പങ്കുവെക്കുകയും ഉപ്പു സത്യാഗ്രഹത്തിന്റെ പേരിൽ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ സഞ്ചരിച്ചു ഒരു പക്ഷെ അലഞ്ഞു തിരിഞ്ഞ് ജീവിതത്തിൽ പഠിച്ച് അദ്ദേഹം രചനകളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിനെ ബേപ്പൂർ സുൽത്താൻ എന്ന മറ്റൊരു പേരിൽ അറിയപ്പെട്ടിരുന്നു സഞ്ചാരത്തിനൊടുവിൽ എറണാകുളത്തെത്തിയ ബഷീറിനോട് പത്രാധിപർ പത്മനാഭ പൈ ഒരു കഥ എഴുതി കൊടുക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ആദ്യ കഥയായിരുന്നു എന്റെ തങ്കം അത് പ്രസിദ്ധീകരിക്കപ്പെട്ടു ജയിൽ ശിക്ഷ അനുഭവിക്കുമ്പോഴാണ് ആദ്യ നോവൽ പ്രേമലേഖനം എഴുതിയത് എട്ടുകാലം അമ്മൂഞ്ഞ് പൊൻകുരിശ് തോമ ആനവാരി രാമൻ നായർ പാത്തുമ്മ തുടങ്ങിയ എത്ര എത്ര അനശ്വര കഥാപാത്രങ്ങളെയാണ് ബഷീർ സാഹിത്യം സമ്മാനിച്ചത് ബാല്യകാല സഖി ശബ്ദങ്ങൾ പാത്തുമ്മയുടെ ആട് എന്റെ ഉപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു മുച്ചിട്ട് കളിക്കാരന്റെ മകൾ ഭൂമിയുടെ അവകാശികൾ അങ്ങനെ പല പല കൃതികൾ നീളുന്നു പത്മശ്രീയും വള്ളത്തോൾ പുരസ്കാരവും കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങളും നേടി അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമ ബീവി എന്ന ഫാബിയും അദ്ദേഹത്തിന് 2 മക്കൾ ഉണ്ടായിരുന്നു ഒരാള് ഷാഹിന മറ്റാള് അനസ് 1994 ജൂലൈ 5 അദ്ദേഹം അന്തരിച്ചു ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കഥ ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം ഹായ് കൂട്ടുകാരെ ഞാൻ ആയിഷത്ത് സുഹറ ഞാൻ കായംകുളം MSMHSSലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ മലയാള സാഹിത്യത്തിലെ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമാണ് ഇന്ന് ജൂലൈ 5 കേരളത്തിൽ ബഷീർ ദിനമായി ആചരിക്കുന്നു ബഷീർ ദിനത്തോടനുബന്ധിച്ച് കുറച്ച് ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് കടന്നാലോ ചോദ്യം നമ്പർ 1 മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ചോദ്യം നമ്പർ 2 വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ കൃതി ഏതാണ് ഉത്തരം പ്രേമലേഖനം ചോദ്യം നമ്പർ 3 ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ് ഉത്തരം സർപ്പയജ്ഞം ചോദ്യം നമ്പർ 4 ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത് ഉത്തരം പത്മശ്രീ അവാർഡ് ചോദ്യം നമ്പർ 5 ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം ഏത് ഉത്തരം ഉപ്പ് സത്യാഗ്രഹം ചോദ്യം നമ്പർ 6 ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നു കൂടി പേരുണ്ടായിരുന്നത് ഉത്തരം പാത്തുമ്മയുടെ ആട് ചോദ്യം നമ്പർ 7 ബഷീറിന്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത് ആര് ഉത്തരം ഫാബി ബഷീർ ചോദ്യം നമ്പർ 8 വെളിച്ചത്തിന് എന്തു വെളിച്ചം എന്ന പദം ഏത് കൃതിയിൽ നിന്ന് ഉത്തരം എന്റെ ഉപ്പാക്കൊരു ആനയുണ്ടായിരുന്നു ചോദ്യം നമ്പർ 9 ബഷീർ ഒരു നാടകം രചിച്ചിട്ടുണ്ട് ഏതാണ് ഉത്തരം കഥാബീജു ചോദ്യം നമ്പർ 10 മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതി ഏത് ഉത്തരം മതിലുകൾ എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം എന്റെ പ്രിയ കൂട്ടുകാരെ ഇന്നത്തെ പ്രത്യേകത എന്താ നിങ്ങൾക്ക് അറിയാവും അത് തന്നെ ഇന്ന് ബഷീർ ദിനം ബഷീർ ദിനത്തെ പറ്റി ചില കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞാലോ മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിലും അറിയപ്പെട്ടിരുന്നു
1908 ജാനുവരി 21 ജനിച്ച അദ്ദേഹം 1994 ജൂലൈ 5 മരണപ്പെട്ടു. രാഷ്ട്ര പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. കൂടാതെ കേന്ദ്ര സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, ലളിതാമിക അതർജനം അന്തർജനം അവാർഡ്, മുട്ടത്തു അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രേമലേഖനം, ബാല്യകാല സഖി, എൻ്റുപ്പാക്ക ഒരു ആന ഉണ്ടായിരുന്നു, ആനവാരിയും പൊൻകുരിശും, പാത്തുമേടാട്, മതിലുകൾ തുടങ്ങി 14 പ്രധാന കൃതികൾ അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട ജനകീയ എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. രസകരവും സാഹസികവുമായിരുന്നു ബഷീറിൻ്റെ ജീവിതം. 5 പഠിക്കുന്ന കാലത്ത് കേരളത്തിൽ എത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വരുതിരിവായത്. അങ്ങനെ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് കടന്നു. 1930 കോഴിക്കോട് നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ജയിലിലുമായി. സംഭവം ബഹുലമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കഥയെഴുതി കഥയെഴുതി സ്വയം കഥയായി മാറിയ മനുഷ്യൻ വൈക്കം മുഹമ്മദ് ബഷീർ. ജീവിതം തന്നെ സന്ദേശമാക്കി മാറ്റാൻ കഴിഞ്ഞ അപൂർവ വ്യക്തിത്വം. രചനകൾ ഓരോന്നും ഭാഷയിലെ ക്ലാസിക്കുകൾ. ബാല്യകാല സഖി, എൻ്റെ ഉപ്പുപ്പയ്ക്ക് ഒരാനയുണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആട്, പ്രേമലേഖനം, ശബ്ദങ്ങൾ, മതിലുകൾ, ഭൂമിയിലെ അവകാശികൾ, അനർഘ നിമിഷം, മാന്ത്രിക പൂച്ച, സാഹിത്യ ആസ്വാദകർ അല്ലാത്തവർക്ക് പോലും പരിചിതമായ പേരുകൾ. കഥാ അവശേഷനായി കാൽനൂറ്റാണ്ട് പിന്നിടുമ്പോഴും വൈക്കം മുഹമ്മദ് ബഷീർ വിദ്യാസ്മരണീയൻ. മലയാളത്തിന്റെ അക്ഷരമുറ്റത്തെ പൂമരം. കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ തലകോലപ്പറമ്പ് എന്ന ഗ്രാമത്തിൽ കായി അബ്ദുൾ റഹ്മാന്റെയും കുഞ്ഞാലു അമ്മയുടെയും മകനായി ജനിച്ച ബഷീർ ചെറുപ്പത്തിൽ തന്നെ വീടുവിട്ടിറങ്ങി കോഴിക്കോട്ടെത്തി. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചു. ഇന്ത്യയിൽ ഉടനീളം യാത്ര ചെയ്തിട്ടുള്ള മഹാസഞ്ചാരിയായ ബഷീർ തൻ്റെ ജീവിത അനുഭവങ്ങൾ അക്ഷരങ്ങളായി പകർത്തിയപ്പോൾ മലയാളത്തിന് ലഭിച്ചത് അതിമഹത്തായ കഥാപ്രപഞ്ചം തന്നെയാണ്. ബഷീർ കഥകളിൽ ഫലിതവും മുന്നിട്ട് നിൽക്കുന്നു. എന്നാൽ ബഷീറിൻ്റെ കഥകൾ വെറും തമാശ കഥകൾ മാത്രമാണോ? ബഷീറിൻ്റെ തമാശ കഥകൾ എല്ലാം തന്നെ MB പോൾ പറഞ്ഞതുപോലെ ജീവിതത്തിൽ നിന്ന് വലിച്ചുകീറിയ ഏടുകളാണ്. വാക്കിൽ രക്തം പൊഴിഞ്ഞിരിക്കും. കഥ എഴുത്തുകാരൻ മാത്രമായിരുന്നില്ല മലയാളത്തിന് ബഷീർ. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, സഞ്ചാരി, സൂഫി, സന്യാസി, ഉന്മാദി, ഗുസ്തിക്കാരൻ, കച്ചവടക്കാരൻ തുടങ്ങിയ പല പല വേഷങ്ങൾ എല്ലാ വേഷത്തിലും ഇടയിലും ആ പച്ച മനുഷ്യനിൽ എപ്പോഴും നന്മയുടെ സ്നേഹത്തിൻ്റെ മാറ്റമില്ലാത്ത സ്വരൂപം. അഹിംസയെ ആരൂപമാക്കിക്കണ്ട ഗാന്ധിജിയുടെയും ധർമ്മത്തെ അധികാരത്തിന്മയ്ക്കെതിരെ സമരായുധമാക്കിയ ചലച്ചിത്രകാരൻ ചാർളി ചാപ്ലിൻ്റെ ചിന്തകൾ സമന്വയിച്ചതായിരുന്നു ബഷീറിൻ്റെ ആശയലോകം. വൈവിധ്യമായിരുന്നതാണ് രചനാ പ്രപഞ്ചം. ഒന്നും എവിടെ നിന്നും കടമെടുത്തതല്ല, സ്വന്തം ജീവിത പരിസരങ്ങളിൽ നിന്ന് കണ്ടെടുത്തതാണ്. അനുഭവങ്ങളുടെ വലിയൊരു ഗിനിയുമാണ് ബഷീർ എഴുത്തു ലോകത്തിലേക്ക് വന്നത്. സ്വന്തം നാട്, ജീവിതം, കുടുംബം, ദേശം, അങ്ങനെ തന്നിൽ നിന്ന് പുറത്തേക്കും തിരിച്ചുമുള്ള തരംഗ സഞ്ചാരങ്ങളിൽ ചിത്രവും ഓർമ്മയും കണ്ണീരും പുഞ്ചിരിയുമായി ഇടചേർന്നു. സംസാര ഭാഷയിലെ വെറും സാധാരണ വാക്കുകൾ കൊണ്ട് സാഹിത്യ മായാജാലം കാണിക്കുന്ന ബഷീറിനെ ഓർക്കുന്നത് തന്നെ ജൂലൈ 5 പിറന്ന 1921 കോട്ടയം ജില്ലയിലെ തലയോല പറമ്പിലെന്ന ഗ്രാമത്തിൽ കായ് അബ്ദുർ റഹ്മാന്റെയും കുഞ്ഞാത്തു അമ്മയുടെ മകനായിട്ടാണ് ജനനം. തലയോല പറമ്പിൽ വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു ആണ് പഠനം. ജനകീയ എഴുത്തുകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതികൾ പാത്തുമ്മയുടെ ആട്, മതിലുകൾ എന്നതാണ് പ്രധാന കൃതികൾ. കേരള സാഹിത്യ അക്കാദമി, കേന്ദ്ര സാഹിത്യ അക്കാദമി എന്നിവ ലഭിച്ചു. 1994 ജൂലൈ 5 തീയതി 86 വയസ്സ് അദ്ദേഹം മരിച്ചു. താങ്ക് യു. കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ താലയോല പറമ്പിൽ
ഖൈ അബ്ദുറഹ്മാന്റെയും കുഞ്ഞാത്തുമ്മാന്റെയും മകനായി 1908 ജനിച്ചു. ഭാര്യയുടെ പേര് ഫാബി ബഷീർ അഥവാ ഫാത്തിമ ബീവി. തൻ്റേതു മാത്രമായ വാക്കുകളും പ്രയോഗങ്ങളും കൊണ്ട് സ്വന്തമായ സാമ്രാജ്യം സൃഷ്ടിച്ച എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അദ്ദേഹത്തിനെ അറിയപ്പെടുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെടുകയും ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ചെയ്തതിൻ്റെ പേര് മർദ്ദനത്തിന് ഇരയാവുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. ഇന്ത്യ ഒട്ടാകെയും വിദേശ രാജ്യങ്ങളും ഇദ്ദേഹം സഞ്ചരിച്ചു. ഹിമാലയ സാനുകളിലും ഗംഗാതീരത്തും സന്യാസിയായും സൂഫിയായും ജീവിച്ചു. പല ഭാഷകളും ഈ കാലയളവിൽ വ്യത്യസ്തമാക്കി കോഴിക്കോടിനടുത്തുള്ള ബേപ്പൂർ സ്ഥിരതാമസമാക്കി. 1942 ആദ്യ കൃതിയായ പ്രേമലേഖനം രചിച്ചു. ഓർമ്മയുടെ അറകൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ കൃതിയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ്, വള്ളത്തോൾ പുരസ്കാരം, മുട്ടത്തുവർക്കി. വൈക്കം മുഹമ്മദ് ബഷീർ 1908 ജനുവരി 19 വൈക്കം താലൂക്കിൽ തലയോലപ്പറമ്പിൽ ജനിച്ചു. തലയോലപ്പറമ്പിലുള്ള മലയാളം സ്കൂളിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലും പഠിച്ചു. ഇന്റർനാഷണൽ കോൺഗ്രസിൽ ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി കോഴിക്കോട്ട് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കുകൊണ്ടു. അതിൻ്റെ പേരിൽ മർദ്ദനത്തിനിരയാവുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. 10 വർഷത്തോളം ഇന്ത്യയിലൊട്ടാകെ സഞ്ചരിച്ച് പിന്നെ ആഫ്രിക്ക, അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലും. പാത്തുമ്മയുടെ ആട്, ബാല്യകാല സഖി, എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരാനയുണ്ടായിരുന്നു എന്നീ കൃതികൾ ഇന്ത്യയിലെ പ്രധാന ഭാഷയിലെല്ലാം തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. മതിലുകൾ, ശബ്ദങ്ങൾ, പ്രേമലേഖനം എന്നീ കൃതികളും പൂവമ്പഴം ഉൾപ്പെടെ 14 കഥകളുടെ ഒരു സമാഹാരവും ഓറിയൻ ലോക്മാൻ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചു. സാഹിത്യ അക്കാദമിയുടെയും കേരള സാഹിത്യ അക്കാദമിയുടെയും ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ നൽകി ആദരിച്ചു. അദ്ദേഹത്തിൻ്റെ നോവലുകളാണ് പ്രേമലേഖനം, ശബ്ദങ്ങൾ, എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരാനയുണ്ടായിരുന്നു, മരണത്തിൻ്റെ നിഴലിൽ, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, ആനവാലിയും പൊൻപുരുഷും, ജീവൻ്റെ നിഴൽപ്പാടുകൾ, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, മാതൃക പൂച്ച, മുച്ചീട്ടു കളിക്കാരൻ്റെ മകൾ, അനുരാഗത്തിൻ്റെ ദിനങ്ങൾ തുടങ്ങിയവ. അദ്ദേഹം രചിച്ച കഥകളാണോ ഓർമ്മക്കുറിപ്പ്, വിഡ്ഢികളുടെ സ്വർഗം, പാവപ്പെട്ടവരുടെ വേശ്യ, വിശ്വവിഖ്യാതമായ മൂക്ക്, വിശപ്പ്, സ്വതന്ത്ര സമര കഥകൾ, ചിരിക്കുന്ന മരപ്പാവ, ഭൂമിയുടെ അവകാശികൾ തുടങ്ങിയവ. 1994 ജൂലൈ 5 അദ്ദേഹം നിര്യാതനായി. അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് നമ്മൾ ബഷീർ നിരമായി ആചരിക്കുന്നത്. നന്ദി. നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂലൈ 5 ബഷീർ ദിനം. സാധാരണക്കാരൻ്റെ ജീവിതത്തെ അടുത്തും അനുഭവിച്ചും കഥ എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീർ 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ ജനിച്ചു. അനുഭവങ്ങൾ തന്നെയാണ് തൻ്റെ സൃഷ്ടിയെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ജീവിത സുറ്റകൃതിയാണ് അദ്ദേഹം സാഹിത്യ ലോകത്തിന് സമ്മാനിച്ചത്. ഓരോ കഥാപാത്രങ്ങൾക്കും അവരുടേതായ ഭാഷകൾ തന്നെ ലളിതമായി കഥകൾ എഴുതിയിട്ടുണ്ട്. തടവ് ജീവിതകാലത്ത് ബഷീർ എഴുതിയ പ്രേമലേഖനമാണ് അദ്ദേഹത്തിൻ്റെ എടുത്തു പറയേണ്ട ആദ്യ രചന. എന്നാൽ 1944 തൻ്റെ ബാല്യകാല സുഹൃത്തായ സുഹറയെ മുഖ്യ കഥാപാത്രമാക്കി എഴുതിയ ബാല്യകാല സഖി പ്രസിദ്ധീകരിച്ചതോടുകൂടി എഴുത്തുകാരൻ എന്ന നിലയിൽ വളരാൻ തുടങ്ങി. സാഹിത്യകാരനും സഞ്ചാരിയും സമരപഥനുമായ തടവുകാരനും ബഷീർ ജീവിതത്തെ അറിഞ്ഞു. 1908 ജനുവരി 21 കോട്ടയത്ത് തലയോലപ്പറമ്പിൽ ജനിച്ച ഇദ്ദേഹത്തിന് പറയത്തക്ക വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞില്ല. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് സമരപഥനായി. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങൾക്കും അറേബ്യനും ആഫ്രിക്കയും കണ്ടറിഞ്ഞ ബഷീർ ഒരു സഞ്ചാരിയുമായിരുന്നു. NCP രാമസ്വാമി അയ്യരെ വിമർശിച്ചു എഴുതിയതിനെ തുടർന്ന് 1942 തിരുവിതാംകൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 വർഷത്തെ കടന്നു തടവ് അനുഭവിക്കുകയും ചെയ്തു.
ജയിലിൽ വെച്ചാണ് പ്രശസ്തമായ മതിലുകൾ രചിച്ചത്. അദ്ദേഹത്തിന്റെ കൃതികളായ പ്രേമലേഖനം, മതിലുകൾ, എന്റെ ഉപ്പാപ്പയ്ക്ക് ഒരാന ഉണ്ടായിരുന്നു, മച്ചിട്ട് കളിക്കാരന്റെ മകൾ, പൂവാൻ പരം, വിശ്വവിജ്ഞാനമായ മൂക്ക്, ഇത്രയും രസകരമായ പേരായിരുന്നു അദ്ദേഹം നൽകിയിരിക്കുന്നത്. കാക്ക, പൂച്ച, പട്ടി തുടങ്ങിയ പ്രകൃതിയിലെ ജീവികളും അദ്ദേഹത്തിന്റെ കൃതികളായിരുന്നു. എട്ടുകാലി മമ്മൂന്ന്, മണ്ടൻ മൂത്താപ്പ, ആനവാലി, രാമനായർ, പൊന്നിൻ കുരിശ് തോമ, തുരപ്പൻ, അറവൻ തുടങ്ങിയ ബഷീർ കഥാപാത്രങ്ങൾ അവരുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട്. 1970 സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് 1982 പത്മശ്രീയും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1987 കാൽക്കറ്റ് സർവകലാശാല ഡി എ ബിദും നൽകി. 1994 ജൂലൈ 5 അദ്ദേഹം ലോകം വിട്ട് വിട പറഞ്ഞു. നന്ദി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി.